തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗവുമായി വീണ്ടും ഹിന്ദുത്വ സന്യാസി രംഗത്ത്. ഇന്ത്യയിലെ എല്ലാ ജിഹാദികൾക്കെതിരെയും ഞങ്ങൾ നിലകൊള്ളുകയും ജിഹാദികളിൽ നിന്ന് രാജ്യത്തെ മുക്തമാക്കുകയും ചെയ്യും. ഖുർആൻ മനസ്സിലാക്കിയവൻ ജിഹാദിയാണ്. ഓരോ ഹിന്ദുവും വീട്ടിൽ ആയുധങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ രാമന്റെയും കൃഷ്ണന്റെയും അനുഗ്രഹം ലഭിക്കും. ജിഹാദികൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ ആയുധങ്ങൾ ആവശ്യമാണ് എന്നാണ് യു പിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ പ്രബോധാനന്ദഗിരി എന്ന ഹിന്ദുത്വ സന്യാസി പ്രസംഗിച്ചത്. ജിഹാദി വോ ലോഗ് ഹേ ജിനോനെ ഖുർആൻ സംജാ ഹുവാ യേ ഹേറ്റ് സ്പീച്ച് നഹീ ഹേ യേ ഫ്രീഡം സ്പീച്ച് ഹേ. ഹരിദ്വാറിൽ നടന്ന ധർമ്മ സംസദിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ വ്യക്തിയാണ് പ്രബോധാനന്ദഗിരി. മുസ്ലിങ്ങളെ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത ഹരിദ്വാർ ധർമ്മ സംസദിന് നേതൃത്വം നൽകിയതിന് രണ്ടാഴ്ചക്ക് ശേഷമായിരുന്നു യു പിയിലെ വിദ്വേഷ പ്രസംഗം. ഹരിദ്വാർ വിദ്വേഷ സമ്മേളനത്തിൽ നിർണായക പങ്കുവഹിച്ചതിന് പ്രബോധാനന്ദിന് ഗായിസാബാദിൽ വീരപുരുഷ സ്വീകരണമാണ് ലഭിച്ചത്. സ്വീകരണത്തിന്റെ ഭാഗമായി ഹിന്ദുത്വരുടെ നേതൃത്വത്തിൽ നഗരത്തിലൂടെയുള്ള ഒരു വലിയ റോഡ് ഷോ സംഘടിപ്പിച്ചു. രാജ്യത്തുടനീളം മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യാൻ ആഹ്വാനം ചെയ്ത ധർമ്മ സംസദിന്റെ 21-അംഗ കോർ കമ്മിറ്റിയുടെ തലവനായ പ്രബോധാനന്ദഗിരി ഹിന്ദു രക്ഷാസേനയുടെ തലവൻ കൂടിയാണ്. പ്രബോധാനന്ദഗിരി ജിഹാദികൾ എന്ന് വിശേഷിപ്പിച്ചത് ഖുർആൻ മനസ്സിലാക്കിയ മുഴുവൻ വിശ്വാസികളെയുമാണ്. ഒരു മതവിഭാഗത്തിനെതിരെയുള്ള വംശഹത്യക്കാണ് ഹിന്ദുത്വ സന്യാസി നേതാവ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വംശഹത്യ ആഹ്വാനത്തിനെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. വിദ്വേഷ പ്രസംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന കിൻ റിപ്പോർട്ടർ ഗായിസാബാദ് പോലീസിനോട് ചോദിച്ചിരുന്നു. എന്നാൽ പ്രസംഗത്തിന്റെ വീഡിയോ അയച്ചു തരാനാണ് പോലീസ് റിപ്പോർട്ടറോട് ആവശ്യപ്പെട്ടത്. December 17 to 19 ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ സംഘടിപ്പിച്ച ധർമ്മ സംസദിലാണ് പ്രബോധാനന്ദഗിരി അടക്കമുള്ള ഹിന്ദുത്വ സന്യാസികൾ മുസ്ലിം വംശഹത്യക്ക് ആഹ്വാനം നടത്തിയത്. പ്രമുഖ മതനേതാക്കളുടെയും ഹിന്ദുത്വ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു ഹരിദ്വാറിൽ ധർമ്മ സംസദ് സംഘടിപ്പിച്ചത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വംശഹത്യക്ക് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.